حتى يقول الرسول والذين آمنوا معه متى نصر الله. പ്രവാചകന്മാരും അവരുടെ കൂടെയുള്ള ആളുകളും പറഞ്ഞുപോയി, എപ്പോഴാണോ അല്ലാഹുവിന്റെ സഹായം വരുന്നത്? അങ്ങനെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. എന്തിനെന്നറിയോ? ലഅല്ലഹും യതദറഊൻ, അവർ മനസ്സുമായി എന്നിലേക്ക് താണുകേണു വരാൻ വേണ്ടി തന്നെ. അങ്ങനെയാണല്ലോ, ഒരു ജില്ലാ കലക്ടർക്കും ഇടപെടാൻ കഴിയില്ല, ഒരാൾക്ക് ഒരു റെസ്ക്യൂ സേനയ്ക്കും ഒരു ഫയർഫോഴ്സിനും ഒന്നും ചെയ്യാൻ കഴിയില്ല. മലകളൊക്കെ അങ്ങ് ഇടിഞ്ഞു വീഴുകയാണെങ്കിൽ ആർക്ക് തടുക്കാൻ പറ്റും? നമ്മുടെ പുഴകളൊക്കെ അങ്ങ് നിറഞ്ഞു കവിഞ്ഞൊഴുകിയപ്പോൾ ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വെള്ളം എങ്ങോട്ടടിച്ചൊഴിവാക്കും? നമ്മൾ കുടുങ്ങിയിട്ടുണ്ട്. മുൽത്തർ ഇതാണ്, ഇതിനാണ് മുൽത്തർ എന്ന് പറയും. നമ്മൾ കുടുങ്ങിപ്പോയിട്ടുണ്ട് എന്ന് ബോധിക്കണം. ചില നേരത്ത് അങ്ങനൊരു തോന്നൽ വരണം, അള്ളാഹു അതിന് ചില പണികൾ ചെയ്യാൻ. നമ്മൾ ചെയ്തു വെച്ച സംവിധാനങ്ങളൊന്നും ഒന്നുമല്ല. കഴിഞ്ഞ ഒരു മാസം കുടിയിരുന്ന ഞാൻ അറിയേണ്ട ഒരു കൂട്ടുകാരൻ, കഴിഞ്ഞ മാസം കുടിയിരിക്കൽ കഴിഞ്ഞതാ, ഇന്ന് ആ വീടിൻ്റെ തറ പോലും കാണാനില്ല എന്ന്. സുബ്ഹാനല്ലാഹ്, കാണാനില്ല. എവിടെ പോയി എത്ര വീടുകൾ? അള്ളാഹുവേ, നീ നിന്റെ അദാബ് ഉയർത്തിയാലല്ലാതെ. അല്ലാഹുമ്മ ഖഷിഫ് അന്നൽ അദാബ് ഫഇന്നാ മൂഖിനൂൻ. പഠിച്ചവനെ, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു റബ്ബേ, ഞങ്ങളുടെ ഒരു സംവിധാനവും ഒന്നും നിന്റെ അദാബിനെ തടുക്കാൻ കഴിയുന്നതല്ല. റഹ്മാൻ ഉസ്താദ് ഇവിടെ അല്ലാഹുവിന്റെ വലിയ കരുത്തുള്ള പടച്ചതമ്പുരാന്റെ സൃഷ്ടികളെ സംബന്ധിച്ച് പറഞ്ഞു, കാറ്റും വെളിച്ചവും വെള്ളവും തീയുമൊക്കെ ഒന്നും മനുഷ്യനൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മളൊന്നുമല്ല, നമ്മൾ ഉണ്ടാക്കി വെച്ചതൊന്നുമല്ല. ഇത് ബോധ്യപ്പെട്ടുകൊണ്ടുള്ളൊരു പ്രാർത്ഥനയ്ക്ക് വലിയ ഉത്തരമുണ്ടെന്നാണ്. നേരമറിച്ച് മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ പഠിച്ചവനെ, മഴ നിർത്തി കിട്ടിയ തിരക്കേടില്ല, പെയ്താലും ഞങ്ങളുടെ നാട്ടിലൊന്നും ബാധിച്ചിട്ടില്ല, ഞങ്ങൾക്കൊന്നും വരാനൊന്നും പോകുന്നില്ല, ആ ഒരു മനസ്സ് അള്ളാഹുലേക്കുള്ള താണുകയണ മനസ്സല്ല എന്നാണ്. പഠിച്ചവനെ, ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്ന നിനക്ക് ഞങ്ങളുടെ കൺമുമ്പിൽ ഇതിലും വലുത് കാണിച്ചു തരാൻ കഴിയുമല്ലോ. പഠിച്ചവനെ, അള്ളാഹുവേ, റബ്ബന ഖഷിഫ് അന്നൽ അദാബ്, അള്ളാഹുവേ നീ നിന്റെ ശിക്ഷ ഞങ്ങളിൽ നിന്ന് ഉയർത്തിത്തരയണമേ, അള്ളാഹുവേ നീ ഉയർത്തിത്തരയണമേ എന്ന മനസ്സിന്റെ ഉള്ളുകൊണ്ട് മനുഷ്യനൊന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ തന്നെയാണ് മുസീബത്തുകൾ അള്ളാഹു വരുത്തി വെക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മളൊക്കെ എന്താ പറയാ, ഭൂമിയുടെ നിലം വിട്ട് ഓടുകയാണ്. ഒരല്പം പടച്ചതമ്പുരാന്റെ കഴിവും മനുഷ്യന്റെ കഴിവുകേടും ബോധ്യപ്പെടുത്തുന്നതാണ് നമ്മുടെ കൺമുമ്പിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്മ യുജീബുൽ മുത്തറ ഇദാദ, അതിനൊരു കാരണം കാണും, അതിനൊരു കാരണം കാണും. വിശുദ്ധമായ മദീനയിൽ ഒരു ഭൂകമ്പം ഉണ്ടായപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലത്ത് മദീനയിലേക്ക് സ്വഹാബിമാരെ മുഴുവനും വിളിച്ചു ചേർത്തു. എല്ലാവരും വിളിച്ചു വരുത്തി മദീനയിലേക്ക്, പള്ളിയിലേക്ക് വരണം. അന്ന് വെള്ളിയാഴ്ചയല്ല. ഫാറൂഖ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയുടെ പരിശുദ്ധമായ മിമ്പറിൽ കയറി നിന്നു. പറഞ്ഞു, അയ്യുഹന്നാസ്, ജനങ്ങളെ, മദീനയിൽ നിന്നൊരു ഭൂകമ്പം സംഭവിച്ചിരിക്കുന്നു. സമിഅതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലാഹുവിന്റെ ഭൂമിക്കൊരു ഭൂചലനം ഉണ്ടാകുന്നത് ഇല്ലാ ബി മഅസിയത്തിൻ, മനുഷ്യർ ചെയ്തു കൂട്ടുന്ന തെറ്റുകൾ കൊണ്ടല്ലാതെ ഇവിടെ ഭൂകമ്പം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് മദീനയിൽ ആരൊക്കെയോ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് ചെയ്തു കൂട്ടിയിട്ടുണ്ട്, അവർ കാരണമാണ് ഇവിടെ ഭൂകമ്പം ഉണ്ടായത്. ഫസ്തഗ്ഫിറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കണമേ. ولئن ان زلزلت المدينه ഇനിയെങ്ങാനും മദീനയിൽ ഒരു രണ്ടാമത് ഭൂകമ്പം ഉണ്ടാവുകയാണെങ്കിൽ ലാഉസാകിനന്നകും ഫീ, മദീനയിൽ നിങ്ങളുടെ കൂടെ താമസിക്കാൻ ഇനി ഉമർ ഉണ്ടാവില്ല, ഞാൻ മദീന വിട്ടു പോകുമെന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു താക്കീത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഇവിടെ നിങ്ങളുടെ കൂടെ താമസിക്കില്ല. എന്തൊരു വാക്കാണത്, എന്തൊരു വാക്കാണത്! നമ്മുടെ നാടുകളിലെ ചെറുപ്പക്കാർ, 10-ാം ക്ലാസ്സിലും 12-ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കളാണ് മയക്കുമരുന്നുകൾ കടിമകളായി മാറിക്കൊണ്ടിരിക്കുന്നത്. 40-ഉം 50-ഉം കഴിഞ്ഞവരല്ല, പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് മയക്കുമരുന്നിന് അഡിക്റ്റുകൾ, നമ്മുടെ മക്കളിൽ ഇഞ്ചക്ഷൻ ചെയ്യുന്ന മക്കള്, മയക്കുമരുന്നിന്റെ ലഭ്യത വർദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ടല്ലേ ഇവർ അഡിക്റ്റ് ആവുന്നത്. അത് കൊടുക്കാൻ ആളുകളുണ്ട്, കിട്ടുന്ന ഇടങ്ങളുണ്ട്, സപ്ലൈ ചെയ്യാൻ ആളുകളുണ്ട്. ഇതൊന്നും നിയന്ത്രിക്കാൻ ആളില്ലാതെ നമ്മുടെ മക്കൾ വഴിതെറ്റി വളരുമ്പോ
ഈ ശരീരങ്ങളിൽ കടന്നുകൂടുന്നത് ഹറാമിന്റെ അംശങ്ങളല്ലേ? ആ ശരീരം അല്ലാഹുവിന്റെ റഹ്മത്തിനെ അർഹിക്കുന്നുണ്ടോ? ഇതല്ലേ അത്ഭുതം? കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാബി. മനുഷ്യ ശരീരത്തിലേക്ക് കയറി കൂടുന്നത് ഹറാമെങ്കിൽ പിന്നെ നരകമല്ലേ അവർക്ക് നല്ലത്? പരിശുദ്ധ റസൂലല്ലേ ഈ പറയുന്നത്? പക്ഷേ അദാബ് വരുമ്പോഴേ പച്ചയും ഉണങ്ങിയതുമൊക്കെ പെട്ടുപോകും, എല്ലാം പെട്ടുപോകും. തെറ്റ് ചെയ്തവർ മുഴുവൻ പാപികളായത്, ഈ അപകടങ്ങൾ അനുഭവിച്ചവർ മുഴുവൻ തെറ്റ് ചെയ്തവരെന്ന് പറയാൻ കഴിയില്ല. തന്റെ വീടിന്റെ നാലപ്പുറത്ത് കിടക്കുന്ന വീട്ടുകാരനെ അള്ളാഹു ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ താഴെയുള്ള വീടുകൾക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ടാവും. അവർ തെറ്റുകാരായതുകൊണ്ടല്ല. നിങ്ങൾ അള്ളാഹുവിന്റെ പരീക്ഷണം ശ്രദ്ധിക്കണമേ, സൂക്ഷിക്കണേ. ഫിത്തന വരും, പരീക്ഷണങ്ങൾ വരും.